വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ക്യൂൻ ഓഫ് അറേബ്യൻസിയുടെ സൈഡിലുള്ള ബോൾഗാട്ടി പാലസിന്റെ ഫ്രണ്ടിലാണ് എന്നുള്ളത് പ്രേക്ഷകർ അറിയിക്കുകയാണ്. ഇന്ന് ആർക്കാണ് നിങ്ങൾ പണിയെടുക്കുന്നതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇന്ന് പണിയെടുക്കാൻ പോകുന്ന മറ്റൊരു മാത്രമല്ല ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചേച്ചിയുടെ പേരാണ് ലിത ചേച്ചി. ലിജി ചേച്ചി മനോഹരമായ ഒരു ചേച്ചിയാണ്. സത്യം പറഞ്ഞാൽ ഫോട്ടോ കണ്ടപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആണ്. കാരണം ചേച്ചിയെ കണ്ടാറേ വളരെ നമ്മൾ ഈ ശാലീന സുന്ദരി എന്നൊക്കെ പറയാത്ത സുന്ദരിയും ശാലീനയും വീട്ടമ്മയാണ്. പണി കൊടുക്കാൻ തോന്നുന്നില്ല എങ്കിലും നിയോഗിച്ച ദൗത്യം പൂർത്തീകരിക്കണം എന്നുള്ള ബ്രഹ്മാവിന്റെ അസ്ത്രത്തോടുകൂടി ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദ പ്രോഗ്രാം. ദാസ വെയിറ്റ്, അപ്പോൾ ഇനി ലിജി ചേച്ചി ഈസ് ഗോയിങ് ടു ടെൽ അസ് ഹൗ ഡബ്ബിംഗ് ഈസ്, എങ്ങനെ അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാനായിട്ട്, നമ്മുടെ യൂത്തിന് എന്തൊക്കെ ഇൻസ്പിറേഷൻ കൊടുക്കുന്നു ഒക്കെ നമ്മുടെ ചേച്ചിയിലൂടെ നമുക്ക് കിട്ടും. സ്റ്റേ ട്യൂൺഡ് ടു വാച്ച് ഒ എം ജിയിലെ ലിജി ചേച്ചി ആൻഡ് ഓൾ ഓഫ് അസ് വിത്ത് ദ ഓൺ റിക്വസ്റ്റ് ഓഫ് ബിജി ചേച്ചി. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ എപ്പിസോഡിൽ എത്തിച്ചേർന്നിരിക്കുന്ന ലിജി ചേച്ചി, താങ്ക് യു സോ മച്ച്. ലിജി ചേച്ചി കുറേ ആർട്ടിസ്റ്റിന് നല്ല വോയിസ് കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ആ വോയിസിന് ലൈഫ് കൊടുത്ത ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹസ്ബൻഡിന്റെ വർക്കിനോട് സപ്പോർട്ട് ചെയ്യുന്നതാണെന്നാണ്. അപ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. പിന്നെ ഹസ്ബൻഡ് ഒരു ടീച്ചിങ് പ്രൊഫഷണലാണ്. സോ ലെറ്റ്സ് വെൽക്കം ലിജി ചേച്ചി. ഓക്കേ ചേച്ചി, ഓക്കേ, താങ്ക് യു സോ മച്ച്. ചേച്ചി എത്ര കൊല്ലം ഈ ഒരു പ്രൊഫഷനിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഒരു പ്രൊഫഷനായിട്ട് ഞാൻ എടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം ആദ്യം പറയുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എടുത്ത കടലിൻ്റെ മടിത്തട്ടിൽ നിന്ന് ഒരു ഡോക്യുമെൻ്ററിക്ക് ആദ്യം ശബ്ദം കൊടുക്കുകയാണ് ചെയ്തത്. അല്ല, അധ്യാപകൻ ITI സ്കൂളിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പം അദ്ദേഹം ലക്ഷദ്വീപിൽ പോയപ്പോൾ പിടിച്ചൊരു ഡോക്യുമെൻ്ററിക്ക് പുള്ളിയുടെ നറേഷന് ഞാൻ ആദ്യം ശബ്ദം കൊടുത്തു. പിന്നെ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ SSIയുടെ ഒരു ഇംഗ്ലീഷിൻ്റെ ഫിലിം അതിൽ ചെയ്തതിന് കൊടുത്തു. അങ്ങനെ ചെറിയ ചെറിയ തോതിൽ കൊടുത്തു എന്ന് വേണം. അപ്പോൾ അത് എത്ര വർഷം മുന്നേയായിരുന്നു? അതിപ്പോ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 3-4 വർഷമായി. ചേച്ചി, നമ്മൾ ഈ ഒരു ഷോയിനെ വിളിച്ചപ്പോൾ ചേച്ചി എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ട് വന്നിരിക്കുന്നത്? ലൈക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഷോ ചേച്ചിനെ? ഈ എനിക്ക് ചോദ്യം ഒന്നും കൂടി, അതായത് നമ്മൾ ഈ ഒരു ഷോയിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്തത്, ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു വ്യക്തമാവണം. അപ്പൊ ഞാൻ ചോദിച്ചത്, അതായത് ഇപ്പൊ ഈ ഒരു ഷോയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തല്ലോ, അപ്പൊ ഇൻവൈറ്റ് ചെയ്തപ്പോ ഇവിടേക്ക് വരുന്നതിന് മുന്നേ എന്റെ എക്സ്പെക്ടേഷൻസ് കൂടിയിട്ട് ഇങ്ങോട്ട് വന്നത്? ഒരു പക്ഷേ ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ടല്ലോ, നറേഷൻ കൊടുത്തിട്ടുണ്ട്, എന്നിലെ ഒരു ക്രിയേറ്റിവിറ്റിയെ വളർത്താൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ. ചേച്ചി, ചേച്ചിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ മാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ചേച്ചി ഒരു കോളേജ് സ്റ്റുഡൻസിനും വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്ന ഒരു വോയിസ് ആണ് അല്ലേ ചേച്ചിക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? ഓ, അങ്ങനെ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ ഐ വിൽ ബി കോൺഫിഡന്റ്. അങ്ങനെ ഉണ്ട്, നമുക്കൊരു കോളേജിന് ഇപ്പം പൂജ്യതയ്ക്കാണെങ്കിൽ ഒരു വോയിസ് കൊടുക്കാൻ പറ്റിയ ഒരു ആപ്റ്റാണ്. അപ്പോൾ ചേച്ചി ആദ്യം ഡബ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ മനസ്സിൽ? അതൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ തന്നിട്ട് ജസ്റ്റ് അങ്ങ് വായിക്കുകയല്ലേ ചെയ്യും. അപ്പൊ ആദ്യമായിട്ടൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോഴേ എപ്പോഴും ഞാൻ ആദ്യത്തെ ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ അറബിക്കടലിന്റെ റാണി എന്ന് പറഞ്ഞാണ് അത് ആദ്യം തുടങ്ങുന്ന ഒരു സെന്റൻസ്. ഇപ്പൊ ഇത്രയും വലിയൊരു നറേഷൻ ഒന്നും നമ്മൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കില്ലല്ലോ. അതിന് എന്തെങ്കിലും ആവശ്യം ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ അതങ്ങനെ നോക്കുള്ളൂ. അത് വായിക്കുന്ന ജസ്റ്റ് റീഡ് ചെയ്യുന്നു, നമ്മളത് അവിടെ കഴിഞ്ഞു അത് ാണ്. ഞാൻ കഥാപാത്രങ്ങളുടെ രീതിയിൽ പറഞ്ഞാലും ഞാനൊരു എന്താ പിച്ച വെക്കുന്ന കുട്ടിയാണ്. ചേച്ചിക്ക് കൊച്ചിയെ പറ്റി എന്തെങ്കിലും ഒരു 2-3 ക്യാച്ച് ആയിട്ടുള്ള ക്യാപ്ഷൻ ചേച്ചിയുടെ വോയിസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ ഒരു വിവരണം, യാത്രാ വിവരണം പോലെ എന്തെങ്കിലും. കൊച്ചി അറബിക്കടലിന്റെ റാണി, പ്രകൃതി മനോഹരമായ സ്ഥലം, നമ്മളെ ഇപ്പോൾ വേണേൽ ഈ നിൽക്കുന്ന സ്ഥലത്തെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചേച്ചിക്ക് പറയാൻ പറ്റുമെന്ന് കേട്ടാണ് ചേച്ചി പ്രിപ്പയർ ചെയ്തോ? കട്ടാണ് അതിനകത്ത് എന്റെ നറേഷന്റെ ഒരു മോഡലേ വരുള്ളൂ, വോയിസ് മോഡുലേഷൻ വരില്ലല്ലോ. അങ്ങനെയാണ് ഡയലോഗ് എന്തെങ്കിലും ഉണ്ടോ സാർ? ഡയലോഗ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് എൻ്റെ കൊച്ചി. മോഡുലേഷനെ പറ്റിയ സാധനങ്ങൾ വേറെ എന്തെങ്കിലും
പേരുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ. അതൊരു ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് എന്ന് പറയുന്ന ഒരു 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 വാക്ക് തന്നെ പല രീതിയിൽ പറയുന്നതാണ്. ഈ ഒരു വാചകം മതിയോ? വേദനിച്ച് വിളിക്കുന്നത് അങ്ങനെ ടോൺ വീട്ടിൽ അവിടെ വരില്ലേ? ഈ ഒരു വാചകം പറയുകയാണെങ്കിൽ അവിടെ നമ്മള് അമ്മ എന്നുള്ള രണ്ടക്ഷരം മാത്രല്ലേ ഉള്ളൂ. ഞാൻ പറയാം, ഇങ്ങനെ പറയാലോ, ഒന്ന് ഓർത്തോണേ, ഞാൻ നിങ്ങളുടെ ഒരു ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളല്ല. എങ്കിൽ കൂടി അമ്മയെ പറയുമ്പോ നമ്മളൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ അമ്മേ അവിടെ ഒരു ടോൺ, പിന്നെ അമ്മേ എന്തെങ്കിലും പറയാനുണ്ടോ, അമ്മേ ഒരു എന്തോ ഒരു ടെൻഷൻ ഉള്ള ഒരു അങ്ങനെ അത് അതാണ് യുമീൻ വോയിസ് മോഡുലേഷൻ അങ്ങനെയല്ലേ? നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു അമ്മേ, അതാണ് അവിടുത്തെ ഇതുപോലെ സിറ്റുവേഷൻ. നമുക്ക് അപ്പോൾ സിറ്റുവേഷൻ ഞങ്ങൾ പറഞ്ഞു തരാം, സിറ്റുവേഷൻ നമ്മളിപ്പോ ദേഷ്യപ്പെടിക്കുന്ന അങ്ങനെ പറയാം. ചേച്ചിക്ക് ഡബ്ബിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആക്ടിങ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ പറയുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി ഓരോന്നും പറയുമ്പോഴത്തേക്ക് ചേച്ചിയുടെ എക്സ്പ്രഷൻ അപ്പൊ നമ്മള് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസസ്. അപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ പറയുന്നതിന് മുമ്പ് ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം രണ്ട് വേർഡ്സ് ആണ് അമ്മ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും ഒക്കെ വിളി അറിയാവുന്ന ഒരു പേരാണ് അമ്മ. അമ്മ അറിയില്ലേ? അമ്മ എന്ന് പറയുന്ന പേര്, ഈ അമ്മ എന്ന് പറയുന്ന പേര് ഒരു കൊച്ചുകുട്ടി അമ്മയോട് വിളിക്കുന്നത് പല വേരിയേഷൻസിൽ കാണിക്കാം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി പെർഫെക്റ്റ് ആവില്ല, കാരണം ഇത് നമ്മൾ ഒരു ഡബ് മൈക്കോ അങ്ങനത്തെ ടെക്നിക്സ് ഒന്നും ഇല്ലാതെ നമ്മളൊരു വെറും മനോഹരമായ സ്ഥലത്തിരിക്കുന്നതുകൊണ്ട് ചില പരിമിതികളാണോ അല്ലേ ചേച്ചി? ഞാൻ ഹെൽപ്പ് ചെയ്തോട്ടെ അത്ര. ഓക്കെ, ഇനി അമ്മ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി ഇപ്പം വിശക്കുന്നു, അവന് അവൻ അമ്മയോട് വിളിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി എന്ന് ചേച്ചി വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കാണ് കുട്ടികൾക്ക് എന്നെ ഇങ്ങനെ വിളിക്കണം, അപ്പൊ ഞാൻ വരാം. ഇനി ആ കൊച്ചുകുട്ടിക്ക് തന്നെ ചിലപ്പോ എന്താ ഒരു സിനിമയ്ക്ക് അമ്മ ഇന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അമ്മയെ വിളിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേർഡ് എങ്ങനെയായിരിക്കും? ഇപ്പൊ ദേഷ്യമാണ് ഭാവം അമ്മ. ഓക്കെ, അതെ, കുട്ടി ശരി, കറക്റ്റ് ആണ്, ബ്രില്യൻസ് ആണ്. അമ്മയും കുഞ്ഞും ഉണ്ട്, എങ്ങനെ ചേച്ചി അത് കൈകാര്യം ചെയ്യും? അപ്പൊ അമ്മ പറയുമ്പോ രണ്ട് തരത്തില് പറയാം. ചില അമ്മമാര് സോപ്പിട്ട് കുട്ടികള് പറയും, ചില അല്ലെ ഇത് റെഡിയായില്ലോന്നായിരിക്കും. ചിലരമ്മ പറയുന്നത് എങ്ങനെയായിരിക്കും, വരൂ കുട്ടു നമുക്ക് പോണ്ടേ, അങ്ങനെയായിരിക്കും. ഏതമ്മയാണ് വേണ്ടത്? കുഞ്ചു ഇതുവരെ റെഡി ആയില്ലേ, സ്കൂളിൽ പോണ്ടേ? ചേച്ചി വീട്ടില് മക്കളോട് പറയണത് എങ്ങനെയാ? ഞാൻ എന്റെ മക്കളോടോ? രണ്ട് പെണ്ണുക്കളാണ് കുഞ്ചു എന്നുള്ളത്. നല്ല കാച്ച് ആയിട്ടുണ്ട്. ഇനിയും ചേച്ചി നമ്മൾ അതേ ടോണിൽ തന്നെ റെഡി അല്ലേ? ഇനി ചേച്ചി മടിയായ പിള്ളേരുണ്ടാവുമല്ലോ, അപ്പൊ വിടാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കുമല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഒരു ടോൺ എങ്ങനെയായിരിക്കും ചേച്ചി? കുഞ്ചു ഇതുവരെ റെഡി ആയില്ലേ? ഇത് കണ്ടപ്പോഴും ഇൻട്രസ്റ്റിംഗ് എനിക്ക് സാധനം, ഒരു ആക്ട്രസ് ആണല്ലോ, അപ്പോൾ ചേച്ചിക്ക് പറ്റുമെന്ന ഒരു സാധനം ഞാൻ പറയാം. ഒരു ഡയലോഗ് പൂജിത ലിപ്പ് കൊടുക്കും, സൗണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കൊടുക്കാം. കൊച്ചി എത്ര കൊച്ചി കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പ് ഉണ്ട്, കൊച്ചി കൊച്ചി അത് കഴിഞ്ഞിട്ട് എത്ര മനോഹരമായ സ്ഥലമാണിത്. റെഡി, ഐ വിൽ സേ ആക്ഷൻ. കൊച്ചി എത്ര മനോഹരമായ സ്ഥലം. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിങ്ങിന് ഒന്നാം റാങ്കോടുകൂടി പാസ്സായവളാണ് ഞാൻ എന്നുള്ള ഡയലോഗാണ് ചേച്ചി ചേച്ചിയുടെ മോഡുലേഷനിൽ പറയുന്നു. അത്രമാത്രം ശരിയാവും, നമുക്ക് കണ്ടു നോക്കാം. റെഡി ചേച്ചി, ഞങ്ങൾ റെഡിയാണ്. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിങ്ങിന് ഒന്നാം റാങ്കോടുകൂടി പാസ്സായ ആളാണ് ഞാൻ. ശരിയായോ? വളരെ നാച്ചുറൽ ആണ്, അത് അങ്ങനെ തന്നെയായിരിക്കും. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിങ്ങിന് ഒന്നാം റാങ്കോടുകൂടി പാസ്സായ ആളാണ് ഞാൻ. ഓക്കെ,
മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കുക്കിംഗിന് ഒന്നാം റാങ്ക് കൂടെ പാസ് ആയ ആളാണ് ഞാൻ. ചേട്ടൻ ചുമ്മാ പരിപാടിയുള്ള ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ നിങ്ങൾ അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല അതല്ല പറഞ്ഞു, ഇതൊക്കെ ഒരാളൊരു മോഡുലേഷൻ പറഞ്ഞു കൊടുക്കണ്ടേ? അതിപ്പോ അവര് അവര് ഇതിപ്പോ വോയിസ് ടെസ്റ്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ആ കൺസെപ്റ്റോടി നമ്മൾ ഇത് ഞാൻ നിക്കുന്നേ. അങ്ങനല്ല ഏട്ടാ, നമ്മള് ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് വെറുതെ ചുമ്മാ ഒരു പൊട്ടത്തരം പറയിപ്പിക്കുക. അല്ല ഈ എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, ജുബിൻ എങ്ങോട്ടാ? അല്ല ഇത് ശരിക്കും എന്താ പരിപാടി? ഇത് വോയിസ് ടെസ്റ്റ്, നമ്മുടെ ചാനലിന്റെ വോയിസ് ടെസ്റ്റ് എന്ന പ്രോഗ്രാം തന്നെയാണല്ലോ. ആണല്ലോ, പിന്നെ നമ്മൾ പറയുന്ന കൊടുക്കുന്നൊരു വോയിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിനൊരു പേപ്പറിൽ ഒരു വോയിസ് പോലും എഴുതാതെ വന്നിരിക്കുകയാണ് ഡയറക്ടർ സാറ്. ഒരു ഷർട്ടും പാൻറ്റിട്ട ഡയറക്ടർ ആവില്ലല്ലോ. ആ ഡയലോഗ് പറയാൻ തന്നെ പുള്ളിക്ക് പറ്റുന്നില്ല. ഞാൻ നിങ്ങൾ ഈ പറഞ്ഞു കൊടുത്ത ഡയലോഗ് ഞാൻ പറഞ്ഞില്ലേ? ഒരു വ്യക്തമായി ഒരു കാര്യം ചോദിച്ചോ, നിങ്ങളുടെ പോക്കറ്റിൽ ആ ബുക്കിലൊന്നും എഴുതി ചേച്ചിക്ക് കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു ഉദാഹരണം, ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കണം? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അടച്ചാക്ഷേപിച്ചിട്ട് ഇറങ്ങി പോവുക. നമ്മുടെ സ്റ്റുഡിയോയിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിൽ സ്ക്രീനില് നിങ്ങൾ പോയിട്ടില്ലെങ്കിലുള്ള കാര്യമായി പറയുന്നു. നമുക്ക് അവിടെ നിന്ന് സ്ക്രിപ്റ്റ് കയ്യിലെടുത്ത് തരികയല്ല ചെയ്യുന്നത്. നമുക്ക് സ്ക്രീനിൽ ആ വിഷ്വൽ കാണിച്ചിരിക്കുകയാണ്, ഹെഡ്ഫോൺ തരും, ലിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ഞാൻ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട്, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. വണ്ടർഫുൾ, അത് തന്നെ വലിയൊരു കാര്യം. ഓക്കെ, നമ്മൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചേച്ചിക്ക് അറിയാലോ കയ്യിലൊരു പേപ്പർ തരും ചേട്ടാ, അതിനാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ രണ്ടു മൂന്ന് പേരുണ്ടാവും. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇപ്പൊ ആ സ്ക്രീനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അവർ പറയാം, ഏതാറാ ഷോട്ട് കാണിച്ചാൽ പിള്ളേർ ഉടനെ പേപ്പർ കൊണ്ടുതരും. സാർ ഇതാണ് സാർ പറയാനുള്ളത്, ഭർത്താവ് ഭാര്യ, ഭർത്താവ് ഭാര്യ, ഭാര്യയുടെ ഡയലോഗാണ് പറയാനുള്ളത്. സാർ ഏത് ഡയലോഗ്? ഏത് ഡബ്ബിംഗ് സ്റ്റുഡിയോ? നേരത്തെ പറയുന്നത് ഞാനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഡബ് ചെയ്തിട്ടില്ല. ആദ്യം ഒരു കാര്യം ചെയ്യും, ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വന്നിട്ട് ഒരു സാധനം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു പരിജ്ഞാനം വെച്ചിട്ട് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ വിലയിരുത്തല്ലേ? എന്താ പേര്? എനിക്ക് പേര് അറിയില്ല, അതുകൊണ്ട് എന്റെ പേര് ലാൽ എന്നാണ്. ലാൽ. അപ്പൊ ലാൽ, ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിന് നിൽക്കുകയാണ് എല്ലാവരും. അപ്പൊ ചില കാര്യങ്ങൾ, വ്യത്യസ്ത മനുഷ്യരല്ലേ, അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അത് നമ്മൾ ക്ഷമയോടെ കൈകാര്യം, ക്ഷമിച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും ലാൽ ഞാൻ പറയുന്നു കേക്ക്, നിങ്ങളുടെ നമ്മള് ഇപ്പൊ ഈ അനാവശ്യമായ വേറെ സംസാരിച്ചു പോകുമ്പോ നമ്മുടെ സമയമല്ലേ പോകുന്നത്. നമ്മൾ ക്ഷമിച്ചിട്ട് ഇപ്പൊ ലാൽ പറയുന്ന ഒരു വാചകം ഞാൻ ഒന്നുകൂടി പറയണായിരിക്കും അല്ലേ? അതല്ലേ, അവിടെ ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇതിൽ വന്നിട്ട് ഞാനൊരു സജഷൻ പറയാൻ ആളല്ല, പക്ഷെ എന്നാലും നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ചർച്ചയിലേക്ക് പോയി സമയം കളയുന്നതിനേക്കാൾ നല്ലത് ആ ഡയലോഗ് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ മതിയല്ലോ. ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് യെസ് ബാക്കി കൂടെ കേൾക്കും. എന്നിട്ട് ലാലിന് ഇഷ്ടപ്പെട്ടോ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമ്മളോട് പൊട്ടത്തരം പറയരുത്, പൊട്ടത്തരത്തിന്റെ അപ്പൂപ്പൻ നിൽക്കണേ. അല്ല അത് വിട്ടുകളിച്ചേച്ചി പറഞ്ഞ പോലെ നമ്മളൊന്ന് നോക്കുന്നു, അതറിയാം. ക്ഷമിക്കാനും സഹിക്കാനുള്ള ശീലം കൊടുക്കുക ഒരു സംവിധാനം. ഭഗവാനെ ഇങ്ങേർക്ക് ബുദ്ധി കൊടുക്കണം. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിംഗിൽ ഒന്നാം റാങ്ക് നേടിയവളാണ് ഞാൻ. ഒന്നാം റാങ്ക് പാസ്സായവളാണ് ഞാൻ. നേട മീൻസ് പാസ്, പാസ് മീൻസ് നേട. ഓക്കേ, ഡയലോഗ് ഡയലോഗായിട്ട് പറയണ്ടേ? നമ്മൾ ഈവൻ മൂവിയിൽ എസ്റ്റാബ്ലിഷ് ഡിറക്ടേഴ്സ് ഒരു ആർട്ടിസ്റ്റിന് ഫ്രീഡം കൊടുക്കാറുണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട്. നിങ്ങൾ 14 ഇയേഴ്സ് ആയിട്ട് ഏത് ഇൻഡസ്ട്രിയിലാണ് ഉള്ളത്? ഏയ്, നിങ്ങൾ ഞാൻ പറഞ്ഞ ഡയലോഗിനകത്ത് വന്ന മിസ്റ്റേക്ക് ആണ് ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ വെറുതെ ആളിനെ ഇൻസൾട്ട് ചെയ്തല്ലോ. ചേച്ചി ഇങ്ങനത്തെ പ്രാന്തമാരെ കണ്ടിട്ടുണ്ട്. വളരെ മോശമായ ഒരു ഡയലോഗാണ് ഇപ്പൊ പൂജ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാന്തന്മാരെ ചോദിച്ചേ, അല്ല അങ്ങനെ ചോദിക്കണ്ട കാര്യം. ക്ഷമിക്കാൻ പറ്റത്തില്ല.
അയാളുടെ സിനിമയുടെ പേരാണ്. അയാളെ ഞാൻ അതൊന്നും വിഷയമല്ല. ഇവിടെ നിങ്ങൾ എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച് എന്തിനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വർക്ക് മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ പോയാൽ മതി. എന്നെ വിളിച്ച് ഇതൊന്ന് എടുത്തോട്ടെ മക്കളെ, നിങ്ങൾ ഇതുപോലെ ഞങ്ങൾ ഒരുപാട് ആങ്കറിംഗ് ടെസ്റ്റിനൊക്കെ പോയി. ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ അടുത്ത് പൈസ കുറയാൻ വേണ്ടി ഒരു ടെസ്റ്റ് എന്ന് പറയും. ഇത് റെക്കോർഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത് ആർക്ക് പൈസ കുറവല്ലേ. നമുക്ക് പറയേണ്ട കാര്യം സ്റ്റാൻഡിൽ നിൽക്കണം, ബിക്കോസ് നമുക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന അബദ്ധങ്ങൾ സാധനങ്ങൾ മാത്രമായിട്ട് യൂട്യൂബിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ഒരു പ്രോഗ്രാം ചേച്ചി പോയിട്ട് നോക്കിയാൽ കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ അല്ല. ഇപ്പൊ ഞാൻ തീരുമാനം എടുക്കണോ വേണ്ടി എന്നുള്ള രീതിയിലായി പോയി. അങ്ങനെ തുടങ്ങിയ സാധനം തീർത്ത് കൊടുക്കാന്നുള്ളത് ചേച്ചിക്ക് കൂടെ അത് ബോറാവുന്ന ഒരു സമയം വന്നോണ്ടാണ് ഞാൻ നിങ്ങളെ ഇടപെട്ടത്. കാരണം ചേച്ചി അത് പറഞ്ഞാലും നമ്മളൊരു പ്രായത്തെ ബഹുമാനിക്കണമല്ലോ. ചുമ്മാ കൊച്ചുപിള്ളാറ സാധനങ്ങൾ ചുമ്മാ വലിച്ചു വരാൻ കൊടുത്താൽ ഇപ്പൊ കൊച്ചിനോട് പറഞ്ഞാൽ അവള് പറയുമായിരിക്കും ചേച്ചി മൈസൂർ യൂണിവേഴ്സിറ്റി. അതെ ഉച്ചക്കത്തെ ജുബിനെ വിളിക്കണോ? നമുക്കും പോവാനുണ്ട്. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിങ്ങിന് ഒന്നാം റാങ്ക് കൂടെ പാസ്സായവളാണ് ഞാൻ. ഞാൻ ഇതിപ്പോ സിംഗിൾ ഷോട്ടല്ലേ വരുന്നേ ചേച്ചിന് മാത്രം അല്ല ടൈറ്റാ. ഞാൻ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്, കാരണം എനിക്ക് ഇത് തീരെ പറ്റുന്നില്ല. അതുകൊണ്ട് സിംഗിൾ ടൈറ്റ് ഫ്രെയിം ഇട്ടാ മതി. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. ഞാൻ ഇരിക്കണോ വേണ്ടെന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കണം. ഞാൻ ഇരുന്നോളാ, എന്നെ ഇരുത്തണ്ട. വളരെ മോശമായ രീതിയിലൂടെ സംസാരിക്കുന്നുണ്ട്. ഒരു ഒരു ആങ്കറിന് ചേർന്ന സംഭാഷണ രീതിയിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിങ്ങിന് ഒന്നാം റാങ്കോടെ പാസ്സായവളാണ് ഞാൻ. നമ്മളിനി ഒരു ആ ഒരു മൂഡ് എന്തൊരു മൂഡ് പോയി. കാരണം ഏതൊരു മൂഡ് ഇരുന്നാലും നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ തയ്യാറായിരിക്കണം. തീർച്ചയായിട്ടും സമയത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. അതിനകത്ത് നിങ്ങളുടെ കഴിവ് എന്താണ്? നാളെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഒരു ഇതാകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബാധിക്കാം. എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുക്കിങ്ങിന് ഒന്നാം റാങ്ക് നേടി പാസ്സായവളാണ് ഞാൻ. അങ്ങനെ മനോഹരമായിട്ട് കണ്ടില്ലേ, ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയലോഗ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരു ഡയലോഗ്സ് ഒരു 5 പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത് യുക്തമല്ല എങ്കിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഇനി ഇത് ചേട്ടൻ ഇനിയും ഡിസ്റ്റർബ് ചെയ്യണം. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിഞ്ഞിട്ടു ചേട്ടൻ ഇവിടെ എന്താ ചെയ്തു. ചേച്ചിമാരുടെ കാര്യത്തിൽ ചേച്ചി, ഇത് ആക്ച്വലി പ്രോഗ്രാം പണി കൊടുക്കുന്ന പ്രോഗ്രാം. സർപ്രൈസ് ഓർ ഷോക്ക്? പണി കിട്ടിയ മാതിരി തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? വനിത ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ, തകർത്ത് തരിപ്പണമൊക്കെ കിടന്ന് വരൂ. നമ്മുടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലാൽ നമ്മുടെ ആർട്ടിസ്റ്റ് ആണ്.
ടീച്ചർ തന്നെ വിളിക്കുന്നവരാണ്. ഞങ്ങൾ ടീച്ചർ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല, കാരണം നമുക്ക് ടീച്ചറിനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ അധ്യാപിക? ഞങ്ങൾ എല്ലാവരും അധ്യാപികയായിട്ട് കാണുന്നുണ്ട് മനസ്സിൽ. പക്ഷേ അപ്പൊ ചേച്ചി, ഞങ്ങൾ ഈ ഓമയോട് വന്നതിന് ശേഷം ചേച്ചി, ചേച്ചിക്ക് അനുഭവം പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പാസ്റ്റർമാരൊക്കെ പറഞ്ഞ മാനസാന്തരത്തിന് ശേഷം, മാനസാന്തരത്തിന് മുമ്പ് എന്നുള്ളതല്ല, കാഷ്വലായിട്ട് പറഞ്ഞാൽ റെഡി. വളരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാര്യം ഇതൊന്നും ഇങ്ങനെ ഒരു സംഭവം അല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനു മുന്നേ എന്നോട് രണ്ടു മൂന്ന് പേര് ഇതുപോലെ വോയിസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് സത്യമാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിന്റെ ഒരു ഇത് മാറിയപ്പോഴേക്ക് അടിയിലേക്ക് പോയപ്പോ സത്യത്തില് മനസ്സില് ഇതൊന്നും ഇല്ലെങ്കിലും സാരമില്ല. പക്ഷെ നിങ്ങളപ്പോ ആങ്കർ ചെയ്തപ്പോ പറഞ്ഞു ഇനി വരുന്ന കുട്ടികൾക്ക് പ്രചോദനം വേണമല്ലോ. അതുകൊണ്ട് നമ്മള് ആങ്കറിംഗിൽ ഞാൻ താല്പര്യമില്ലാന്ന് കാണിക്കുന്നതല്ല, എനിക്ക് ഇവിടുത്തെ ഒരു ക്രാഷ് എങ്ങനെ ഒഴിവാക്കി ലാലും നിങ്ങൾ പിന്നെ പൂജിതയും ജോയും ഒക്കെ കൈ കൊടുത്ത് പിരിയുന്നത് കാണാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. തീർച്ച ഞാൻ അവിടുന്ന് ഇത് ഈ മൈക്ക് മാറ്റിയിരുന്നേ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചിട്ട് ഞാനൊന്ന് സമാധാനിപ്പിച്ചിട്ടേ പോകുള്ളായിരുന്നു. പൂജിത സിനിമയിൽ അഭിനയിക്കുന്നു, ജോ അഭിനയിച്ചു. പക്ഷെ ഏറ്റവും നല്ല നടൻ എന്ന് പറയുന്നത് ലാലാണ്. ലാലിനാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. അപ്പൊ വൈൻഡപ്പിന്റെ സമയമായി ചേച്ചി, ഒരുപാട് സന്തോഷം. ഇനി ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ചേച്ചിക്ക് ആരെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ ചില സ്വഭാവം തോന്നുമല്ലോ ഇവൻ ശരിയാവത്തില്ല എന്നുള്ളവരെ കൊണ്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ജോ പൂജു ഇവിടെ കൊണ്ടുവരുത്താം വിത്ത് ഇലക്ട്രിക് ഷോക്കുകളുമായി, പുതിയ ഗസ്റ്റുകളുമായി, നല്ല ഷോക്കുകളുമായി. അതിനി ഉടനെ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതിങ്ങനെ ഒരു കേസാണ്, ആരെങ്കിലും ധരിച്ചാലോ. എനിക്ക് കിട്ടിയ പോലത്തെ ഒരു പണി അവർക്കും കിട്ടണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് അവകാശ സമയം എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ ആഗ്രഹം ഉള്ളപ്പോ നമ്മളെ വിളിച്ചാൽ മതി. നന്നായി വർക്ക്ഔട്ട് ചെയ്തിട്ടേ ഞാനും ഒരു പണി. കാണുന്ന വ്യൂവേഴ്സ്, ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പണിയെടുക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്പേഴ്സുകൾക്കോ മെയിൽ ഐഡിയിലേക്കോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പ്രൊഡ്യൂസർ റെഡിയാണ്. ഏത് സ്ഥലമാണെങ്കിലും ഏത് ജില്ലയാണെങ്കിലും ഞങ്ങൾ എടുത്തും പുതിയ പണികളുമായി, പുതിയ അവതാരങ്ങളുമായി.